ഇത് നമ്മുടെ ബനാന ഫ്ലവർ. ഇതിനെ നമ്മൾ കണ്ണൂർ വാഴക്കൂമ്പ് എന്നാണ് പറയുക. പിന്നെ ഇതിനൊരു വാഴച്ചുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പല നാട്ടിലും പല പേരുകളിലാണല്ലോ. അതുപോലെ തോരനെ നമ്മൾ വറവ് എന്നാട്ടോ പറയുക. എല്ലാവരും വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ ഈ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഇനി വാഴക്കൂമ്പ് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ. ഇതിൽ തേനൊന്നും വന്നിട്ടില്ല. നമുക്കിത് നന്നായിട്ട് കഴുകിയെടുത്തോണ്ട് വരാം. ഇത് കട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. മിക്കവാറും എല്ലാവരും ഇതുണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് അതിനെ വെള്ളത്തിലേക്കിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇത് കുക്ക് ചെയ്യാറ്. അങ്ങനെയല്ലാതെ ചെയ്യുന്നതാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ. ചില വാഴയുടെ കൂമ്പ് നമ്മൾ വറവാക്കാനൊന്നും കുക്ക് ചെയ്യാനൊന്നും എടുക്കില്ല. ബിക്കോസ് അതിന് ഭയങ്കര കയ്പായിരിക്കും. നേന്ത്ര വാഴേൻ്റെ ഒക്കെ ആയിരിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഒരു നേന്ത്ര വാഴേൻ്റെ കൂമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അത് ഒന്നുകിൽ കട്ട് ചെയ്തതിൻ്റെ ബാക്കി നമുക്ക് റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറേ ആയിപ്പോയി എന്ന് തോന്നുവാണെങ്കിൽ അതങ്ങനെ തന്നെ ഒരു എയർ ടൈറ്റ് തന്നെ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് കുറച്ച് ദിവസം റെഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത ഉടനെ തന്നെ അതിൽ വെളിച്ചെണ്ണയും മഞ്ഞളും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം കൈ കൊണ്ട് നന്നായിട്ട്. ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത് നല്ല സോഫ്റ്റായി വരും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി നമുക്ക് ചതച്ചെടുക്കാം. ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളിയായാലും നമുക്ക് യൂസ് ചെയ്യാം. അതും ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അരിവിനനുസരിച്ചിട്ട് മുളകും എടുക്കാം. ഞാനിവിടെ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വറ്റൻമുളക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ വറവിലേക്ക് ആവശ്യമായ കറിവേപ്പിലയും എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ കുറച്ചധികം ഉപയോഗിക്കാം മറ്റുള്ള വറവിനെക്കാട്ടിലും. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പുഴുങ്ങലരിയാണ്. അതായത് നമ്മൾ ചോറ് വെക്കുന്ന ഏരി, മട്ടിയരിയോ കുറുവരിയോ നൂർജഹാനോ ഏത് വേണമെങ്കിലും റേഷൻ അരിയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കരിയാതെ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനിയിത് വെളുത്തുള്ളി ഒന്ന് ഗോൾഡൻ ഫ്രൈ ആയി, അതുപോലെ അരിയും കടുവും ഒക്കെ നല്ല പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒനിയൻ ചേർത്ത് കൊടുക്കാം. ഒനിയനും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും ഒക്കെ ചേർത്ത് ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കറിവേപ്പില ചേർക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് വറ്റൽ മുളകും ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പിട്ടാൽ അറിയാലോ ഒനിയൻ പെട്ടെന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരും. അങ്ങനെ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോൾ, അതായത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെളിച്ചെണ്ണയും നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, അതിൽ വെളിച്ചെണ്ണയും മഞ്ഞളും മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ കൂമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ കൂമ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുമില്ല. ഇത് ഈ എണ്ണയിൽ മാത്രമായിട്ടാണ് കുക്കായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ തീയൊക്കെ നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അടച്ചു വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൽ കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് അത് തുറന്നെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൊടിയായാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏത് ടേസ്റ്റിലാണ് വേണ്ടത് അതുപോലെ ചെയ്തെടുക്കാം. എൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റാണ്. ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ പൊടിച്ചത്, കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ കൂമ്പ് വറവ് റെഡിയായി. ഇങ്ങനെയല്ല നിങ്ങൾ ഉണ്ടാക്കാറെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് നല്ലത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.